നമസ്കാരം. മില്ലറ്റ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും എന്നാൽ ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു റെസിപ്പിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ പേരാണ് മില്ലറ്റ് അമ്പളി. ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ ഒരു കൗതുകമൊക്കെ തോന്നും. ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നമ്മുടെ സാധാരണ പഴങ്കഞ്ഞി, ആ പഴങ്കഞ്ഞി മില്ലറ്റ് കൊണ്ട് ഉണ്ടാക്കുന്നു, അത്രയേ ഉള്ളൂ വ്യത്യാസം. പക്ഷേ ഇത് കേൾക്കുമ്പോൾ തന്നെ പഴങ്കഞ്ഞിയൊക്കെ ഉണ്ടാക്കാൻ അറിയാമെന്ന് വിചാരിച്ചിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, പിന്നെ അത് ചെയ്യുന്ന രീതിയുണ്ട്. അപ്പോൾ അത് ഞാൻ വിശദമായിട്ട് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ധാന്യങ്ങൾ അല്ലെങ്കിൽ ഗ്രെയിൻസിനെ അവയിൽ അടങ്ങിയിട്ടുള്ള ഫൈബറിൻ്റെ അളവ് അനുസരിച്ചിട്ട് മൂന്നായിട്ടാണ് ഡോക്ടർ കാതർവള്ളി, മില്ലറ്റ് മാൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്, അദ്ദേഹം തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് പോസിറ്റീവ് ഗ്രെയിൻസ് ആണ്, പിന്നെ ന്യൂട്രൽ ഗ്രെയിൻസ്, നെഗറ്റീവ് ഗ്രെയിൻസ്. പോസിറ്റീവ് ഗ്രെയിൻസിൽ വരുന്നത് 5 മില്ലറ്റുകളാണ്. ഇവയിലാണ് ഏറ്റവും കൂടുതൽ ഫൈബർ അടങ്ങിയിട്ടുള്ളത്. നമ്മൾ ഏതെങ്കിലും അസുഖത്തിനൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഈ 5 മില്ലറ്റുകൾ മാറി മാറി കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഈ 5 മില്ലറ്റുകളിൽ വരുന്നത് തിന എന്ന് പറയുന്ന ഫോക്സ്റ്റൈൽ മില്ലറ്റ്, പിന്നെ വരുന്നതാണ് ചാമ, ലിറ്റിൽ മില്ലറ്റ് എന്ന് പറയും, പിന്നെ ബന്യാഡ് മില്ലറ്റ് എന്ന് പറയുന്ന കുതിരവാലി, അടുത്തത് വരുന്നത് കോഡോ മില്ലറ്റ് എന്ന് പറയുന്ന വരക്, പിന്നെയാണ് ബ്രൗൺ ടോപ്പ് മില്ലറ്റ്. ഇതിൻ്റെ കൃത്യമായിട്ടുള്ള മലയാളം പേര് എനിക്ക് അറിയില്ല, പറയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഇത്രയും മില്ലറ്റുകളാണ് പോസിറ്റീവ് മില്ലറ്റ്സിൽ വരുന്നത്. ഏത് മില്ലറ്റ്, ഇതിൽ ഏത് മില്ലറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഇതേ രീതിയിൽ തന്നെ അമ്പിളി ഉണ്ടാക്കിയെടുക്കാം. മില്ലറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ മില്ലറ്റ് റവ വെച്ചിട്ടോ അല്ലെങ്കിൽ മില്ലറ്റ് പൊടിച്ചത്, ഇതേത് വെച്ചിട്ടോ നമുക്ക് അമ്പിളി ഉണ്ടാക്കാനായിട്ട് പറ്റും. വീട്ടിലെങ്ങനെയാണ് മില്ലറ്റ് പൊടിച്ചെടുക്കേണ്ടത് എന്നുള്ളത് മുമ്പൊരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ പൊടിച്ചെടുത്തിട്ടുള്ള മില്ലറ്റ് ആണെങ്കിലും നമുക്കിതിനു വേണ്ടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ മില്ലറ്റ് റവയാണെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ പൊടിയോ റവയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ ഡയറക്റ്റ് യൂസ് ചെയ്യുകയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത്, നമ്മൾ മില്ലറ്റ് എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്യാം, അരച്ചെടുക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്യുക. പൾസ് ചെയ്യുമ്പോൾ നമുക്കതിൽ മൂന്നും കൂടി കിട്ടും, അതായത് മില്ലറ്റ് മുഴുവനവിടെ ഉണ്ടാവും, ചെറുതായിട്ടുള്ള പൊടിഞ്ഞതും ഉണ്ടാവും, അതുപോലെ തന്നെ മില്ലറ്റ് റവയും ഉണ്ടാവും. അപ്പോൾ മൂന്നും കൂടിയിട്ടുള്ളത് കിട്ടുന്നതുകൊണ്ട് അങ്ങനെയും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യം ഓരോന്ന് കഴിച്ചു ഉണ്ടാക്കി നോക്കുക, പറയാം അതിൻ്റെ ടേസ്റ്റിൻ്റെ ഡിഫറൻസ്. ഞാനിന്ന് ബന്യാഡ് മില്ലറ്റ് മുഴുവനോടെയാണ് എടുത്തിരിക്കുന്നത്, 1 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്, കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് തിരുമി അതിൽ കഴുകിയെടുക്കാം. 1 പ്രാവശ്യം കഴുകിയെടുത്താൽ മതി, ഞാൻ വെള്ളം കളഞ്ഞു. ഇനി ഇത് നമ്മൾ കുതിർത്തെടുക്കണം. കുതിർക്കാനായിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ 1 കപ്പ് മില്ലറ്റിന് 6 മുതൽ 10 കപ്പ് വരെ വെള്ളം വേണ്ടി വരും. ഞാനിപ്പോൾ 1 10 കപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നത്, അതായത് കുതിരാനായിട്ട് മാറ്റി വയ്ക്കണം. 6 മുതൽ 8 മണിക്കൂർ വരെ നമ്മളിത് സൂക്ക് ചെയ്തെടുക്കണം. ഈ പറയുന്ന പ്രോസസ്സൊക്കെ സെയിം ആണ്, ഇപ്പോൾ പൊടിയാണെങ്കിലും നമ്മുടെ റവയാണെങ്കിലും ഒക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. ഇനി ഇതിപ്പോൾ ഞാൻ 8 മണിക്കൂർ കുതിർത്തെടുത്തു. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. മില്ലറ്റ് കുക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഈ സൂക്ക് ചെയ്യാനും കോപ്പർ പാത്രങ്ങളിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന വെള്ളം എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെനിഫിറ്റ്സ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെയും കൂടി ചെയ്യാം. ഇനി മില്ലറ്റ് കുക്ക് ചെയ്യാനായിട്ട് നമ്മൾ പാത്രത്തിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. മില്ലറ്റ് കുതിർത്ത് വെച്ച വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് തിളച്ച് വരണം വെള്ളം. ഇപ്പോൾ ചേർത്തായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ മില്ലറ്റ് ചേർത്ത് കൊടുക്കാം. മില്ലറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് നമുക്കിത് സാധാരണ അരി വേവിക്കുന്ന പോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഇളക്കി ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിച്ചു പോവും. പിന്നെ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. 15 മുതൽ 20 മിനിറ്റാണ് എടുക്കുക ഇത് കുക്കായി വരാനായിട്ട്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഇതുമാതിരി തുറന്നൊന്ന് ഇളക്കി ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. കൈകൊണ്ട് പ്രസ് ചെയ്താൽ നന്നായിട്ട് പ്രസ്സായി വരും. ഈ സമയത്ത് നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. നിങ്ങൾ ഇപ്പോൾ സ്റ്റീൽ പാത്രങ്ങളിലാണ് കുക്ക് ചെയ്യണമെങ്കിൽ നമ്മളത് വീണ്ടും മൺപാത്രത്തിലേക്ക് മാറ്റിയിട്ട് വേണം ഫെർമെൻ്റ് ആവാൻ വയ്ക്കാൻ. ഇനിയിപ്പോൾ മൺപാത്രത്തിൽ തന്നെ കുക്ക് ചെയ്താൽ അതിൽ തന്നെ വെച്ച് നമുക്ക് ഫെർമെൻ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനെ ഒന്ന് നന്നായി ചൂടാറി വരട്ടെ. ചൂടാറി വന്നതിന് ശേഷം വേണം
നമുക്കിത് ഫെർമെൻ്റ് ചെയ്യാൻ വെക്കാനായിട്ട്. അപ്പോൾ ഒരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ ഇരിക്കും റൂം ടെമ്പറേച്ചറിലേക്ക് വരാനായിട്ട്. ഇത് കുക്കായി വരുമ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ 10 ഗ്ലാസ് വെള്ളം ഒഴിച്ചതാണ്, കുക്കായി വന്നപ്പോൾ നല്ല കട്ടി പോലെയായി. അപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചിട്ടിരിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്താൽ മതി. ഇനി ഇത് ഫെർമെൻ്റ് ആയി വരുമ്പോൾ ഒന്നുകൂടിയും തിക്കായി വരും. നമുക്ക് അതിനനുസരിച്ച് കുക്ക് ചെയ്യുമ്പോൾ ചേർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്കറിയാം ഏത് കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അതിനനുസരിച്ച് വെള്ളം കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതിപ്പോൾ ചൂടാറി വന്നിട്ടുണ്ട്. ഇതുപോലൊരു ഖാദി ക്ലോത്തോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയോ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം. അപ്പോൾ അതിലേക്ക് നന്നായിട്ട് എയർ കടന്ന് അത് ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെയുള്ള കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് കെട്ടുന്നത്. ഇനി ഇത് വേറെ അടപ്പുകൊണ്ട് അടയ്ക്കൊന്നും വേണ്ട. ഇതൊരു 4 മണിക്കൂർ മുതൽ 12 മണിക്കൂർ വരെ എടുക്കും ഫെർമെൻ്റ് ആവാനായിട്ട്. നമ്മുടെ സ്ഥലത്തെ ടെമ്പറേച്ചർ അനുസരിച്ചിരിക്കും. അപ്പം നല്ല ചൂടുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഒരു 5 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് ഫെർമെൻ്റ് ആയി കിട്ടും. നമ്മുടെ സാധാരണ തൈര് ആവാൻ എടുക്കുന്ന സമയം ആ കാലാവസ്ഥയിൽ. ഇതിപ്പോൾ ഞാൻ രാത്രിയാണ് വെച്ചത്, കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് എടുക്കണേ. അപ്പോൾ ഇത് ആയോ എന്ന് അറിയാനായിട്ട് അമ്പിളി തുറന്ന് നോക്കുമ്പോൾ അതിൽ മുകളിൽ സൈഡിലായിട്ട് ചെറിയ ചെറിയ കുമിളകൾ ഉണ്ടാവും. അപ്പോഴാണ് അത് ഫെർമെൻ്റ് ആയതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുക. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇനിയിത് നമ്മൾ സാധാരണ പഴങ്കഞ്ഞി കഴിക്കാറുള്ള മാതിരി നമുക്ക് കഴിക്കാം. തൈരോ അല്ലെങ്കിൽ എന്തെങ്കിലും അച്ചാറോ നമുക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കഴിക്കാനായിട്ട് പറ്റും. സാധാരണ നമ്മുടെ കഞ്ഞിയുടെ പഴങ്കഞ്ഞിയുടെ ഒരു ടേസ്റ്റ് തന്നെയാണ്, വലിയ ഡിഫറൻസ് ഒന്നും തോന്നില്ല നമ്മൾ തൈരൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ. ഇത് കുക്ക് ചെയ്യുമ്പോൾ മില്ലറ്റും വെള്ളവും മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. കുക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കഴിക്കുന്നതിന് മുമ്പാണ് ഇതിലേക്ക് ഉപ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കറികളോ വെജിറ്റബിൾസോ ഒക്കെ ചേർക്കേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ടെമ്പറേച്ചർ മാറ്റാനായിട്ട് പാടില്ല. അതായത് ഇതിന് ചൂടാക്കി ഉപയോഗിക്കാൻ പാടില്ല, അതുപോലെ തന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാനും പാടില്ല. പറ്റുകയാണെങ്കിൽ നമ്മുടെ ഡയറ്റിൽ ഒരാഴ്ചയിൽ 2-3 മീല്, അതായത് ലഞ്ചിനോ ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനോ എപ്പോഴെങ്കിലും ഇത് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാനത്ര ആധികാരികമായിട്ടൊന്നും പറയുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളിത് കഴിക്കാനായിട്ട് പലതരം മില്ലറ്റ്സ് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴും ഒരു ഇപ്പോൾ തിന മാത്രമേ കയ്യിലുള്ളൂ വെച്ചെങ്കിൽ എന്നും തിന വെച്ചിട്ടുണ്ടാക്കാതെ ഞാൻ പറഞ്ഞ 5 പോസിറ്റീവ് മില്ലറ്റ്സ് മാറി മാറി ഉപയോഗിച്ച് ഇതുപോലെ അമ്പിളി ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് കുറച്ചും കൂടി ഗുണകരമാകും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കൂ. ഇനിയും ഇതുപോലെയുള്ള ഹെൽത്തി റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.